ലിയാക്കത്തലിയോടെയാണ് ചോദിക്കാനുള്ളത്. ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് ഇന്നിപ്പോൾ 10 ദിവസമായി. നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? എൻ്റെ എല്ലാ വീഡിയോക്കും നിങ്ങൾ പ്രതികരിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ല. പക്ഷെ നിങ്ങൾ എൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചുകൊണ്ട് ഷെജീറിന് മറുപടി നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്ത ഒരു വീഡിയോക്ക് ഒരു മറുപടി വീഡിയോ എന്ന രീതിയിലാണല്ലോ ഞാൻ ആ വീഡിയോ ചെയ്യുന്നത്. ആ വീഡിയോക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? നിങ്ങൾ എൻ്റെ ആ ചോദ്യത്തെ ഭയപ്പെട്ടുകൊണ്ടാണോ? അഥവാ ഞാൻ ആ വീഡിയോയിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ആദർശത്തിൽ നിന്നുകൊണ്ടുള്ള ആ ഒരു ചോദ്യം, ആ ചോദ്യത്തെ ഭയപ്പെട്ടുകൊണ്ടാണോ നിങ്ങൾ അതിന് മറുപടി നൽകാത്തത്? നിങ്ങൾ എന്ന് പറയുന്നത് കേവലം ഒരു എക്സ് മുസ്ലിം അല്ലല്ലോ. നിങ്ങൾ ഇസ്ലാം ഉപേക്ഷിക്കുകയും നിരന്തരമായിക്കൊണ്ട് ഇസ്ലാമിനെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ലിയാക്കത്തലി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിക്കൊണ്ട് ഞങ്ങൾക്കറിയണ്ടേ നിങ്ങൾ ഈ ഇസ്ലാം ഉപേക്ഷിക്കുന്നതിൻ്റെ കാരണം എന്താണ്? പ്രവാചകൻ പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഈ ഒരു അധ്യാപനങ്ങൾ അത് കളവാണെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് നമുക്കറിയണ്ടേ? ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാഴ്ചപ്പാടാണല്ലോ അതിൻ്റെ ദൈവിക കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. പ്രവാചകൻ ഒരു സൃഷ്ടാവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ കാണുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളൊന്നും തനിയെ ഉണ്ടായതല്ല, ഇതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു ആസൂത്രികനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രപഞ്ചാതീതമായ ഒരു മഹാശക്തിയെ നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്നുണ്ട്, നമുക്ക് മുന്നിൽ പറഞ്ഞു തരുന്നുണ്ട്. തീർച്ചയായിക്കോട്ടും ആ ഒരു അസ്തിത്വത്തെ, ആ ഒരു സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തെ നിരാകരിക്കാനുള്ള എന്ത് ശാസ്ത്രപരമായ എന്ത് യുക്തിപരമായ അറിവാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നിങ്ങൾ എന്നോട് പറയുന്നത് ഇത് മുഹമ്മദ് നബിയല്ല ആദ്യമായിക്കൊണ്ട് ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്ന് നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു പോയിട്ടുണ്ട്. അവിടെയാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ വന്നുകൊണ്ട് നിങ്ങൾ ആ പറഞ്ഞ പരാമർശത്തെ വളരെ സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുകയും തീർച്ചയായിക്കൊണ്ടും നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കാരണം പ്രവാചകൻ വന്നുകൊണ്ട് പറയുന്നത് ഞാൻ ഈ ആദർശത്തെ മുന്നോട്ട് വെക്കുന്നതിലെ അവസാനത്തെ കണ്ണിയാണ് എന്നാണ് മുഹമ്മദ് നബി പറയുന്നത്. എനിക്ക് മുൻപ് ഏകദേശം 125,000 ഇത്തരത്തിലുള്ള പ്രവാചകന്മാർ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ആ പറയുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഭാരതത്തിലെ പുരാണങ്ങൾ അല്ലെങ്കിൽ വേദങ്ങളെ, വേദവാക്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ എടുത്തു കാണിച്ചത്. കൃത്യമായിക്കൊണ്ട് തന്നെ ആ വേദവാക്യങ്ങളിലും പറയുന്നത് ഏകനായ ആ ഒരു മഹാശക്തിയെ തന്നെയാണ് ഒരു സൃഷ്ടാവായിക്കൊണ്ട് പരിചയപ്പെടുത്തുന്നത്. ഞാൻ ബൈബിളിലെ വചനം എടുത്തു കാണിച്ചു, ഒരു ഏകനായ സൃഷ്ടാവിനെ തന്നെയാണ് അവിടെയും എടുത്ത് യേശു നമ്മുടെ മുന്നിൽ പഠിപ്പിക്കുന്നത്. സകല പ്രവാചകന്മാരും, ഇപ്പോൾ മുഹമ്മദ് നബി മാത്രമല്ല, അതിക്ക് മുൻപ് വന്ന യേശു, അതിക്ക് മുമ്പ് വന്ന പ്രവാചകന്മാർ മൂസ, ഈസ, അബ്രഹാം അല്ലെങ്കിൽ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം, ഈ പറയുന്ന എല്ലാ മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ചു തന്ന ഈ ഒരു അടിസ്ഥാന ആദർശമുണ്ടല്ലോ, നിങ്ങൾക്കൊരു സൃഷ്ടാവുണ്ട്, ഈ കാണുന്നതൊന്നും തനിയെ ഉണ്ടായതല്ല, ഇതിനു പിന്നിൽ കൃത്യമായ ഒരു ആസൂത്രികനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തെ നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം പറഞ്ഞത് നുണയാണ്, ഇവരെല്ലാം നമ്മളെ പറ്റിക്കുകയായിരുന്നു, ഈ പറയുന്ന ഈ കഴിഞ്ഞു പോയ സകല പ്രവാചകന്മാരും പറഞ്ഞത് കളവാണ് എന്ന് പറയാനുള്ള എന്ത് സത്യമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? എന്ത് യുക്തിപരമായ അറിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? എന്ത് ശാസ്ത്രപരമായ അറിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നതായിരുന്നു ഞാൻ നിങ്ങളോട് ചോദിച്ചത്. തീർച്ചയായിട്ടും പ്രവാചകൻ പഠിപ്പിച്ച ഈ ഒരു അടിസ്ഥാന ആശയമുണ്ടല്ലോ, ഈ അടിസ്ഥാന ആശയത്തിന് ഉത്തരം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്തതിലേക്ക് പ്രവേശിക്കാം. പ്രവാചകൻ്റെ റിസാലത്ത്, ഈ പറയുന്ന ഒരു സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തിൻ്റെ പ്രവാചകനാണോ മുഹമ്മദ് നബി എന്ന് അന്വേഷിക്കുന്ന പ്രവാചകൻ്റെ റിസാലത്ത് നമുക്ക് അന്വേഷിക്കാം. തുടർന്ന് ഈ പറയുന്ന മുഹമ്മദ് നബി മുന്നോട്ട് വെക്കുന്ന ഈ ദൈവിക കാഴ്ചപ്പാട്, ആ ദൈവിക കാഴ്ചപ്പാടിൻ്റെ ഗുണഗണങ്ങളുണ്ട്, സിഫത്തുകൾ, അഥവാ നിങ്ങൾ തന്നെ പറയുന്ന ദേഷ്യപ്പെടുന്ന ഒരു അല്ലാ, അല്ലെങ്കിൽ യുദ്ധത്തിൽ ഇടപെടുന്ന അല്ലാ, ഇതൊക്കെ ഒരു സൃഷ്ടാവിന് യോജിച്ചതാണോ എന്നത് നമുക്ക് പരിശോധിക്കാം. അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഇതിൻ്റെ അടിത്തറയായിക്കൊണ്ടുള്ള, ഇതിൻ്റെ ബേസായിക്കൊണ്ടുള്ള ഈ പറയുന്ന സകല പ്രവാചകന്മാരും പഠിപ്പിച്ച ഒരു സൃഷ്ടാവിൻ്റെ അസ്തിത്വമുണ്ടല്ലോ, ആ അസ്തിത്വത്തെ നിരാകരിക്കാനുള്ള, ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ആവർത്തിക്കുകയാണ്, ആവർത്തന വിരസത വന്നേക്കാം, എന്ത് ശാസ്ത്ര അറിവാണ്, എന്ത് യുക്തിപരമായ അറിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. നിങ്ങൾ മറുപടി പറയാതെ ഒളിച്ചോടരുത് ലിയാക്കത്തലി. ഒളിച്ചോടിക്കൊണ്ടാണ് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ യൂട്യൂബിൽ ചെന്നിരുന്നു കൊണ്ട് ഉസ്താദ് റോസ്റ്റിംഗ് നടത്തുന്നതെങ്കിൽ, ഇസ്ലാമിനെ അവഹേളിക്കുന്നത് എങ്കിൽ, നിങ്ങളൊരു വളരെ മോശപ്പെട്ട മനുഷ്യനാണ് എന്ന് പറയേണ്ടി വരും. ഈ പറയുന്ന സകല പ്രവാചകന്മാരും പഠിപ്പിക്കുന്നത് ഒരു സൃഷ്ടാവിനെ പറ്റിയുള്ള അറിവ് പറഞ്ഞു തരിക മാത്രമല്ലല്ലോ ചെയ്യുന്നത്, അവർ പഠിപ്പിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ എന്ന് പറയുന്നത് കേവല പദാർത്ഥം മാത്രമല്ല, പദാർത്ഥാതീതമായ ആത്മാവ് എന്ന് പറയുന്ന, റൂഹ് എന്ന് പറയുന്ന ഒന്നുകൂടി കൂടിച്ചേർന്നതാണ് മനുഷ്യൻ എന്ന് ഈ പറയുന്ന സകല പ്രവാചകന്മാരും, മുഹമ്മദ് നബി മാത്രമല്ല പഠിപ്പിക്കുന്നത്, ഈ പറയുന്ന സകല പ്രവാചകന്മാരും പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന സകല പ്രവാചകന്മാരും പഠിപ്പിക്കുന്നത് നിങ്ങളുടെ മരണം എന്ന് പറയുന്നത് പദാർത്ഥാധിഷ്ഠിതമായ ശരീരത്തിൽ നിന്നും ആത്മാവ് വിടപറയുന്നതിനെയാണ് മരണമെന്ന് ഈ പറയുന്ന സകല പ്രവാചകന്മാരും പഠിപ്പിക്കുന്നുണ്ട്. ഈ പറയുന്ന സകല പ്രവാചകന്മാരും പഠിപ്പിക്കുന്നത് നിങ്ങളുടെ മനുഷ്യൻ എന്ന് പറയുന്നത് കേവല നിരർത്ഥക സൃഷ്ടിയല്ല,
മരണത്തോടുകൂടി ഇല്ലാതാകുന്ന ഒരു നിരർത്ഥക സൃഷ്ടിയല്ല മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യന് വ്യത്യസ്തമായ അർത്ഥതലങ്ങളുണ്ട് എന്ന് ഈ പറയുന്ന പ്രവാചകന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പുനർജീവിത മനുഷ്യനുണ്ട് എന്ന് ഈ പ്രവാചകന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രവാചകന്മാരെല്ലാം പറഞ്ഞത് കളവാണ്, ഇവരെല്ലാവരും നുണയന്മാരാണ് എന്ന് പറയാൻ നമ്മുടെ കയ്യിൽ കൃത്യമായ തെളിവ് വേണം, കൃത്യമായ സത്യം നമ്മുടെ കയ്യിൽ വേണം. ഇതുണ്ടെങ്കിലല്ലേ നമുക്കിതെല്ലാം ഉപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. എനിക്കറിയാം ലിയാക്കത്തിൽ, ഞാനിപ്പോൾ പറഞ്ഞു വെച്ച ഈ കാര്യങ്ങളുണ്ടല്ലോ, അഥവാ ഈ പ്രവാചകന്മാർ പഠിപ്പിച്ച സൃഷ്ടാവിൻ്റെ ഒരു അസ്തിത്വമുണ്ട്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വെച്ച ഒരു ആത്മാവിനെ പറ്റിയുള്ള ഈ പ്രവാചകന്മാർ പഠിപ്പിക്കുന്ന അറിവുണ്ട്, അതുപോലെ തന്നെ മരണത്തെ വിവരിച്ചുകൊണ്ട് ഈ പ്രവാചകന്മാർ നമുക്ക് പറഞ്ഞു തന്ന അറിവുണ്ട്, അതുപോലെ തന്നെ ഒരു മരണാനന്തര ജീവിതത്തെപ്പറ്റി ഈ പ്രവാചകന്മാർ പഠിപ്പിക്കുന്ന ആ ഒരു അറിവുണ്ട്. ഇതൊന്നും നമ്മുടെ ശാസ്ത്ര ടൂളിൻ്റെ ഉള്ളിൽ വരുന്നതല്ല എന്ന് എനിക്കറിയാം. ഇതൊന്നും നമുക്ക് സയൻസ് വെച്ചിട്ട് കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളല്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അത് നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ, നിങ്ങൾ പറയുകയാണ് ഷെജീറ ഇതൊന്നും നമ്മുടെ സയൻസിൻ്റെ പരിധിയിൽ വരുന്നതല്ല എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ നമുക്ക് സയൻസിൻ്റെ പരിധിയിൽ വരുന്ന അടുത്തതിലേക്ക് കടക്കാമല്ലോ. ഈ പറയുന്ന മുഹമ്മദ് നബിയുടെ റിസാലത്ത് അത് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്ന അതൊരു പദാർത്ഥാധീതമായ ഒരു കാര്യമൊന്നുമല്ലല്ലോ. അത് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു മേഖലയാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾ ഈ ഒരു കാര്യം ഇത്തരത്തിലൊന്ന് പറഞ്ഞു തന്നാൽ നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. തുടർന്ന് മുഹമ്മദ് നബി പഠിപ്പിക്കുന്ന ഈ പറയുന്ന ഒരു ദൈവിക കാഴ്ചപ്പാടിൻ്റെ സിഫത്തുകളുണ്ട്, ഗുണഗണങ്ങൾ. അതൊരു ദൈവത്തിന് ഈ പറയുന്ന മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച്, നമുക്കറിയാം ഈ പ്രപഞ്ചത്തിൻ്റെ വലിപ്പം എത്രയാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തല ചിലപ്പോൾ നമുക്കൊന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത്രമാത്രം വിശാലമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അത്രമാത്രം വിശാലമായ, അത്രമാത്രം സങ്കീർണമായ ഒരു ദൈവത്തിൻ്റെ ഗുണഗണത്തിന് ചേർന്നതാണോ മുഹമ്മദ് നബി മുന്നോട്ട് വെക്കുന്ന ഒരു സൃഷ്ടാവിൻ്റെ സിഫത്തുകൾ എന്നത് നമുക്ക് അടുത്തതായിക്കൊണ്ട് പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് ഉത്തരം ലഭിക്കേണ്ടത് ഈ ഒരു കാര്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം സയൻസിൻ്റെ പരിധിയിൽ വരുന്നതല്ല ഷെജീറെ എന്ന ഒരു മറുപടിയാണ് ഞാൻ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് പ്രവേശിക്കാമല്ലോ. വീഡിയോ അവസാനിപ്പിച്ചുകൊണ്ട് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ ഒളിച്ചോടരുത്. നിങ്ങൾ ഒളിച്ചോടി എവിടം വരെ നിങ്ങൾക്ക് ഒളിച്ചോടാൻ സാധിക്കും? എത്ര കൊല്ലം നിങ്ങൾക്കിങ്ങനെ ഒളിച്ചോടിക്കൊണ്ട് നിങ്ങളുടെ വീടിൻ്റെ അകത്തിരുന്നുകൊണ്ട് യൂട്യൂബിലൂടെ ഇങ്ങനെ ഇസ്ലാമിനെ തെറി പറഞ്ഞ് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും? തീർച്ചയായിക്കൊണ്ട് നിങ്ങൾ രംഗത്ത് വരൂ. നമുക്ക് മാന്യമായിക്കൊണ്ടല്ലേ നമ്മൾ സംസാരിക്കുന്നത്, മാന്യമായിക്കൊണ്ടല്ലേ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. തീർച്ചയായിക്കൊണ്ട് മാന്യമായ രീതിയിൽ തന്നെ ആ ചോദ്യത്തിനോട് പ്രതികരിക്കുക. നിങ്ങൾക്കറിയാം എന്നെ, നിങ്ങൾ ആ ചോദ്യത്തിനെ മാറ്റിവെച്ചുകൊണ്ട് മറ്റേതെങ്കിലും മേഖലയിലേക്ക് പോയി അത് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അതിൽ വന്ന് കൊത്തുന്ന ആളല്ല ഞാനെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ആ ചോദിക്കുന്ന ആ ചോദ്യത്തിൽ നിന്നുകൊണ്ട്, ഞാൻ ആ മുന്നോട്ട് വെക്കുന്ന പോയിന്റിൽ നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ആ പോയിന്റിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് എന്തെല്ലാമോ നിങ്ങൾ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ഞാൻ അതിൽ തൊടില്ല എന്ന് നിങ്ങൾക്കും അറിയാം. ഞാൻ ഒന്നുകൂടി ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, അതുകൊണ്ട് തന്നെ നമുക്കിത് മാന്യമായിക്കൊണ്ട് തന്നെ ചർച്ച ചെയ്ത് നമുക്കിത് പഠിച്ചു പോകാം. ഒരുപാട് ആളുകളുണ്ട് ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, അറിയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇത് ഞാൻ സംസാരിക്കുന്നത് ഒരു മതത്തെ പറ്റിയല്ല എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാനൊരു മതത്തെ പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല, ഞാൻ സംസാരിക്കുന്നത് ജീവിതത്തെ പറ്റിയാണ്, മനുഷ്യനെ പറ്റിയാണ് സംസാരിക്കുന്നത്. മനുഷ്യൻ്റെ പാസ്റ്റിനെ പറ്റി, പ്രസൻറ്റിനെ പറ്റി, ഫ്യൂച്ചറിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അല്ലാതെ ഞാൻ ഇവിടെ നമ്മൾ ഇന്ന് കാണുന്ന ഒരു മതസങ്കല്പമുണ്ടല്ലോ, ആ ഒരു മതസങ്കല്പത്തെ പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. തീർച്ചയായിക്കൊണ്ടും ലിയാക്കത്തിലേ നിങ്ങൾ ഒളിച്ചോടരുത്, നമുക്ക് മാന്യമായിട്ട് സംസാരിക്കാം. ഞാനൊരു യുക്തിവാദിയാണെന്നാണ് ഞാൻ സ്വയം വിചാരിക്കുന്നത്. ഞാനൊരു യുക്തിവാദിയാണ്, ഞാനൊരു ശാസ്ത്രബോധമുള്ള വ്യക്തിയാണ്, ശാസ്ത്രം കണ്ടെത്തപ്പെട്ട ഒരു കാര്യത്തിനും എതിരായി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല ഞാനെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിക്കൊണ്ടും ആ ഞാൻ പ്രവാചകനിൽ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ ഒരു സൃഷ്ടാവിൽ വിശ്വസിക്കുന്നുണ്ട്, മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിക്കൊണ്ടും നമുക്ക് സല്ലപിക്കാം ലിയാക്കത്തലി. നിങ്ങൾ ഒളിച്ചോടരുത് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.